ബി എം ഹാസ്കർ, നോക്കൂ, ഇതിൽ സർക്കാർ പിന്തിരിയുകയല്ലേ? ജനവികാരത്തിന് മുന്നിൽ അല്ലെങ്കിൽ പ്രതിപക്ഷ പ്രതിഷേധത്തിന് മുന്നിൽ പിന്തിരിഞ്ഞു പോവുകയല്ലേ ചെയ്തിരിക്കുന്നത് ശ്രീ ബി എൻ ഹാസ്കർ സർക്കാർ? നോക്കൂ, ഇടതുപക്ഷത്തിന്റെ കാഴ്ചപ്പാട് ജനങ്ങൾക്കൊപ്പം നിൽക്കണമെന്നാണ്. ജനങ്ങളുടെ ഹൃദയത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഒരു വലിയ വികസന പദ്ധതിയെ ഇങ്ങനെ വലിയ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്താനാവില്ലല്ലോ. അപ്പൊ കൃത്യമായി ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ആലോചിച്ചുറച്ചെടുത്ത തീരുമാനമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. GPS സംവിധാനം വഴി സർവേ നടത്താം. അപ്പൊ നാളെ ഇതുവരെ നമ്മുടെ വിമർശകർ, സിൽവർ ലൈനിന്റെ വിമർശകരും മാധ്യമങ്ങളും ഉയർത്തി കാണിച്ച വലിയ വെല്ലുവിളി എന്താണ്? എന്തുകൊണ്ട് ഇപ്പോ കല്ലിടുന്നു? 2013 നിയമപ്രകാരം കല്ലിടേണ്ട ആവശ്യതയുണ്ടോ എന്നതടക്കം വലിയ അളവിൽ നമ്മുടെ സമൂഹത്തിൽ ചർച്ചയാവുകയും ആ ചർച്ചകൾക്കെല്ലാം ഒടുവിൽ ഗവൺമെന്റ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു, ഇതിന്റെ സാമൂഹ്യാഘാത പഠനം നടത്തുന്നത് വരെ, അക്വിസിഷനിലേക്ക് പോകുന്നത് വരെ നിലവിൽ കല്ലിടുന്നത് നിർത്തിവെച്ചുകൊണ്ട് GPS ചെയ്യുന്നു. അത് വലിയ ഈ പദ്ധതിയെ വലിയ തോതിൽ ജനങ്ങൾക്കിടയിൽ അംഗീകാരം ലഭിക്കുന്നു എന്നുള്ളതിന്റെ കൂടി സൂചനയാണ്. ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ, കാര്യം നമുക്കറിയാം, ഒരു നേരിട്ട് 25,000 ആളുകൾക്ക് മാത്രമേ ഈ പദ്ധതി കൊണ്ട് നേരിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഭൂമി നഷ്ടം സംഭവിക്കുന്നുള്ളൂ. 25,000 ആളുകൾ എന്ന് പറയുമ്പോൾ ഉദ്ദേശം ഒരു 10,000 കുടുംബങ്ങൾക്കാണ്. അല്ലാതെ ഈ വ്യാപകമായി പ്രതിഷേധിക്കുന്ന അത്രയും ആളുകൾക്കൊന്നും ഭൂമിയൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. അപ്പോ ആ ഭൂമി നഷ്ടപ്പെടുന്ന ആളുകളെ വിശ്വാസത്തിലെടുക്കുക. അതിൽ തന്നെ ഇപ്പോ പകുതിയിലധികം പേർ ഭൂമി നഷ്ടപ്പെടുന്നവരും പാർപ്പിടം നഷ്ടപ്പെടുന്നവരും ഗവൺമെന്റ് ഒപ്പവും ഈ പദ്ധതിക്കൊപ്പവുമായി മനസ്സ് മാറിയിട്ടുണ്ട്. ആദ്യം അവരെ തെറ്റിദ്ധരിപ്പിച്ച് സമരരംഗത്തേക്ക് കൊണ്ടുവന്നവർ പലരും ഈ ഗവൺമെന്റിന്റെ ഇടപെടലുകളും ഈ വികസന നേട്ടവും കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഘട്ടത്തിൽ അവർ പിന്മാറി, സമരത്തിൽ നിന്ന് പിന്മാറി ഇടതുപക്ഷത്തോടൊപ്പം ഈ പദ്ധതിയോടൊപ്പം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചൊല്ലി. ഇപ്പോൾ വരുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കൂടി തൃക്കാക്കരയാണ് ഏറ്റവും കൂടുതൽ, ഈ എറണാകുളം ജില്ലയിൽ തൃക്കാക്കരയ്ക്കാണ് ഈ പദ്ധതി കൊണ്ട് ഏറ്റവും വലിയ നേട്ടം ഉണ്ടാകാൻ പോകുന്നത്. അവിടെയാണ് എറണാകുളത്തിന്റെ സ്റ്റേഷൻ വരുന്നത്. അല്ല, നമുക്ക് കേരളത്തിന്റെ വിശേഷങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കാം, പക്ഷെ അതിനും അപ്പുറത്തേക്ക് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിന് മുന്നിൽ മുട്ടുമടക്കിയിരിക്കുന്നു എന്നതല്ലേ സത്യം? കാരണം ആദ്യം മുതൽക്ക് തന്നെ ഉണ്ടായിരുന്നൊരു ചോദ്യം, നിങ്ങൾ സാമൂഹികാഘാത പഠനം നടത്തിക്കോളൂ, കുഴപ്പമൊന്നുമില്ല, പക്ഷെ നിങ്ങൾ എന്തിനാണ് ഈ അടുക്കളയിലും അല്ലെങ്കിൽ ഒരാളുടെ വീടിന്റെ മധ്യത്തിലും കൊണ്ട് കല്ലിടാൻ ശ്രമിക്കുന്നത് എന്തിനാണ്? ആ കല്ലിടൽ കൊണ്ട് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചെറുതല്ല, കാരണം അവർക്ക് ആ ഭൂമി കൈമാറ്റം ചെയ്യാനോ ഒക്കെ തന്നെയും ഈ പലർക്കും ആ വീട് വാങ്ങാൻ അല്ലെങ്കിൽ ആ വീട് വിൽക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അവർക്കൊക്കെ തന്നെ സാങ്കേതികമായ, അത് മനുഷ്യപക്ഷത്ത് നോക്കിയാൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടായിരുന്നു ശ്രീ ഹാസ്കർ. അപ്പോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കല്ലിടുന്നത് ഒഴിവാക്കൂ, നിങ്ങൾ സാമൂഹികാഘാത പഠനം നടത്തിക്കൊള്ളൂ. നേരത്തെ ശ്രീ എൻ പി ചെക്കുട്ടി പറഞ്ഞതുപോലെ GPS എന്ന് പറയുന്ന സംവിധാനത്തെ കുറിച്ച് നേരത്തെയും അറിയാമായിരുന്നു. അപ്പൊ അതിന് ഇത്രയും വലിയ പ്രതിപക്ഷ പ്രതിഷേധവും ബഹുജന പ്രക്ഷോഭവും ഒക്കെ വേണമായിരുന്നു അങ്ങനെ ഒരു ബോധ്യം ഉണ്ടാകാൻ. ഒന്നാം ഘട്ടം ഈ സിൽവർ ലൈൻ പദ്ധതി പൂർത്തീകരിക്കേണ്ടത് ഗവൺമെന്റ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് 2025 തന്നെ ഒന്നാം ഘട്ടം പൂർത്തീകരിക്കുകയാണ്. അപ്പൊ ആ ഒരു ഘട്ടത്തിലേക്ക് അതിന്റെ പദ്ധതി നടത്തിപ്പ് നടത്തണമെങ്കിൽ അക്വിസിഷന്റെ ഒന്നാം ഘട്ടം ഒന്നിലേക്ക് കല്ലിട്ട് പോകണം എന്നുള്ളതാണ്. വളരെ കൃത്യമായി ജനങ്ങൾക്കിടയിൽ വലിയൊരു തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. അത് ആളിക്കത്തിക്കുന്നുണ്ട്. കേരളത്തിലെ പ്രതിപക്ഷത്തിന് വലിയ തോതിൽ സഹായകരമായിട്ടും അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. നിങ്ങൾ നേരത്തെ വിമർശിച്ചത് കല്ലിടരുത് എന്നുള്ളതാണ്. ഇപ്പൊ കല്ലിടാൻ ഇടണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ നിങ്ങൾ വിമർശിച്ച് വീണ്ടും വിമർശനം കല്ലിടാൻ തീരുമാനിക്കുന്നതിന് ഇടണ്ട എന്ന തീരുമാനത്തെ വിമർശിക്കുന്നതിലെ എന്ത് അടിസ്ഥാനമാണുള്ളത്? അങ്ങനെ വിമർശിക്കാൻ കഴിയുമോ? ഗവൺമെന്റ് ഒരു തീരുമാനം എടുക്കുന്നു, ജനങ്ങൾക്കൊപ്പം നിൽക്കണമെന്ന് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടല്ലേ കല്ലിടുന്നത് നിർത്തിവെച്ചുകൊണ്ട് GPS സംവിധാനത്തിൽ സർവേ പൂർത്തീകരിച്ച് സാമൂഹികാഘാത പഠനത്തിലേക്ക് പോകണമെന്ന് ഗവൺമെന്റ് തീരുമാനിച്ചു. അല്ല, നല്ല കാര്യമാണ്, അതിനൊന്നും അതിലല്ല. ഈ കല്ലിടുന്നത് നിർത്തിവെച്ച പരിപാടി നല്ല കാര്യം തന്നെയാണ്, നല്ല കാര്യം. പക്ഷെ ആ കല്ലിടൽ നിർത്തിവെക്കുന്നത് ഏത് സാഹചര്യത്തിലാണ്, ഏത് രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ്, ഏത് രാഷ്ട്രീയ കാലാവസ്ഥയിലാണ് എന്നത് മാത്രമേ ഉള്ളൂ ചോദ്യം ശ്രീ ഹസ്കർ. ഇല്ല, ഇതിലൊരു രാഷ്ട്രീയ കാലാവസ്ഥയുടെയും ഒരു പ്രത്യേകതയില്ല. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് കല്ലിടിയിൽ നിർത്തിവെച്ചു എന്നുള്ള അർത്ഥത്തിലുള്ള തെറ്റിദ്ധാരണയും വേണ്ട. ഗവൺമെന്റ് ഇത് വളരെ മുമ്പേ തന്നെ തീരുമാനമെടുത്തിട്ടുള്ളതാണ്. കല്ലിടൽ നിർത്തിവെച്ചുകൊണ്ട് മറ്റ് ഇതര സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ സർവേ നടപടികൾ പൂർത്തീകരിക്കണമെന്ന്. GPS സംവിധാനം വളരെ നേരത്തെ ഉള്ള കാര്യം, ഇതിന്റെ ആദ്യഘട്ടത്തിലെ പഠനങ്ങളിലൊക്കെ തന്നെ GPS സംവിധാനം ഉപയോഗിച്ച് തന്നെയാണ് ചെയ്തിരുന്നത്. അപ്പോ അതേ സംവിധാനത്തിലൂടെ തന്നെ വീണ്ടും നമുക്ക് കല്ലിടൽ ഒഴിവാക്കിക്കൊണ്ട് ജനങ്ങളുമായി നേരിട്ടൊരു സംഘടന ഇല്ലാത്ത തരത്തിൽ അത് പൂർത്തീകരിക്കുന്നതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. അതിന് നിങ്ങൾ
അനുമോദിക്കുകയാണ് ഈ ഘട്ടത്തിൽ വേണ്ടത്. അത്തരം സംവിധാനങ്ങളാണ് ഗവൺമെന്റ് ഇപ്പോ എടുത്ത് പറയത്തക്ക തരത്തിലുള്ള ഒരു മുന്നോട്ടുള്ള നടപടിയായി ഇതിനെ കാണും. പുതിയ ചുവടുവയ്പ്പാണ് സിൽവർ ലൈനിനെ സംബന്ധിച്ചിടത്തോളം.